ഏറെ മനോഹരമായ കാഴ്ചകളാണ് കടൽ തീരങ്ങൾ സമ്മാനിക്കുന്നത്. എന്നാൽ ഏറെ അപകടം നിറഞ്ഞ നിരവധി ബീച്ചുകളും ഈ ലോകത്തുണ്ട്. അത്തരത്തിൽ ഏറ്റവും അപകടം നിറഞ്ഞ ബീച്ചുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, നോർത്ത് സെന്റിനൽ ഐലൻഡ് ബീച്ച്. ലോകത്തിലെ ഏറ്റവും ഭീകരമായ കടൽത്തീരമാണിത്. ഇന്ത്യൻ സമുദ്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. ആൻഡമാൻ ദ്വീപുകളിൽ ഒന്നാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. സെന്റിനൽ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ മനുഷ്യരാണ് ഈ ദ്വീപിൽ വസിക്കുന്നത്. പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഇവരുടെ ജീവിതം. പുറംലോകത്ത് നിന്ന് ആരെയും ഇവർ ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കാറില്ല. നൂറ്റാണ്ടുകളായി ഇവരുടെ വർഗം ഇവിടെ താമസിക്കുന്നുണ്ട്. ആരെങ്കിലും ഇവരുടെ മേഖലയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചാൽ സ്ഥിതി വളരെ ഗുരുതരമായിരിക്കും. എങ്കിലും ഇവരുടെ സംരക്ഷണത്തിനായി ഗവൺമെന്റ് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേക സമയ ഇടവേളകളിൽ ഇവർക്കായി ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 9, യുട്ടെക്ലൈവ് ബീച്ച്. മഞ്ഞിനാൽ മൂടപ്പെട്ട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണിത്. ഇവിടെ സൂര്യകിരണങ്ങൾക്ക് വളരെ ശക്തി കുറഞ്ഞതും അപൂർവമായി നിലകൊള്ളുന്നു. കിഴക്കൻ നോർവേയിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ സമയവും മഞ്ഞ് മൂടി കിടക്കുന്നതിനാൽ തന്നെ ഇവിടെ എത്തുന്ന യാത്രക്കാരുടെ ചലനങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. ശക്തമായ രീതിയിലുള്ള മഞ്ഞുവീഴ്ചയുള്ളതിനാൽ തന്നെ സന്ദർശകർക്ക് പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നു. എങ്കിലും മനോഹരമായ ദൃശ്യഭംഗി നൽകുന്നതിനാൽ ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന മറ്റൊരു ഭീഷണി ധ്രുവക്കരടികളുടെ സാന്നിധ്യമാണ്. നമ്പർ 8, ബോവ വയേഗം. വടക്കു കിഴക്കൻ ബ്രസീലിലാണ് ബോവ വയേഗം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ബ്രസീലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ബീച്ചുകളിലൊന്നാണിത്. 8 കിലോമീറ്റർ നീളമുള്ള വിശാലമായ ബീച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നെത്തുന്നു. ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധിയായി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ ഈ ബീച്ചിലെ പ്രധാനമായ പ്രശ്നം ടൈഗർ ഷാർക്കുകൾ എന്നറിയപ്പെടുന്ന സ്രാവുകളുടെ ആക്രമണമാണ്. ഈ രീതിയിൽ നിരവധി ആളുകളാണ് ഇവിടെ വെച്ച് മരണപ്പെട്ടത്. പ്രതിവർഷം അൻപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നു. തീരത്തെ മാലിന്യ പ്രശ്നങ്ങൾ മൂലമാണ് ഇത്തരം സ്രാവുകൾ ഉയർന്നു വരുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 7, കേപ്പ് ട്രിബുലേഷൻ. ഓസ്ട്രേലിയയിലെ വടക്കൻ ക്വീൻസ്ലാൻഡിലെ ഷെയർ ഓഫ് ഡഗ്ലസിലെ ഒരു പ്രധാന പ്രദേശവും തീരപ്രദേശവുമാണ് കേപ്പ് ട്രിബുലേഷൻ. പ്രദേശത്ത് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഇക്കോലോഡ്ജുകൾ, ടൂറിസം റിസോർട്ടുകൾ തുടങ്ങിയവയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. വളരെ മികച്ച കാലാവസ്ഥയും പ്രകൃതി ഭംഗിയുമുള്ള ഈ പ്രദേശം കാണുവാനായി എത്തുന്ന സഞ്ചാരികൾക്ക് അപകടമുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും ഇവിടെയുണ്ട്. പലതരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യവും ആക്രമണവുമാണത്. കസോവരി എന്നറിയപ്പെടുന്ന പക്ഷികൾ, വിഷപ്പാമ്പുകൾ, തീരത്തെ മുതലകൾ തുടങ്ങിയവയാണിത്. കൂടാതെ ഏറെ അപകടകാരികളായ ബോക്സ് ജെല്ലി ഫിഷ് എന്ന ജീവിയെയും ഈ പ്രദേശത്തെ സ്ഥിര സാന്നിധ്യമാണ്. നമ്പർ 6, കയേൺസ്. ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണിത്. ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്ന ബീച്ചുകൾ വൃത്തിയുടെയും അന്തരീക്ഷത്തിന്റെയും കാര്യത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നവയാണ്. എന്നാൽ ഈ ബീച്ചിലെ ജലം അതിയായ വിഷം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒന്നാണെന്ന് പറയപ്പെടുന്നു. ആയതിനാൽ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പല രീതിയിലുള്ള രാസമാലിന്യങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നടിയുന്നതാകാം ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. കൂടാതെ മറ്റൊരു ഭീകരമായ പ്രശ്നവും ഈ കടൽത്തീരം നേരിടുന്നുണ്ട്. തീരത്തോട് ചേർന്ന പ്രദേശത്ത് നിരവധിയായ ജെല്ലി ഫിഷുകളോട് സാന്നിധ്യമുള്ള ജീവികളെ കാണപ്പെടുന്നു. കാരണക്സ് ഫ്ലെക്കറൈ എന്ന ഈ ജീവിയുടെ ആക്രമണം മരണത്തിനു വരെ കാരണമായേക്കാം. നമ്പർ 5, ബിക്കിനി അറ്റോൾ. 229.4 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ 23 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണിത്. പ്രധാനമായും അമേരിക്കൻ ആണവ പരീക്ഷണങ്ങളാൽ ശ്രദ്ധേയമായ ഒരു പ്രദേശമാണിത്. 1958 വരെ അമേരിക്ക 23 ആണവ പരീക്ഷണങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. ഇതുമൂലം നിരവധിയായ പ്രതികൂല സംഭവങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ജപ്പാനെതിരെയുള്ള ആണവ പരീക്ഷണത്തിന്റെ പരിശീലനവും നടന്നത് ഈ സമുദ്ര മേഖലയിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിരവധിയായ മാലിന്യ പ്രശ്നങ്ങളും റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിലേക്കും വഴിവെച്ചു. തുടർന്ന് ഭീകരാവസ്ഥ നേരിട്ട പരിസരവാസികളെല്ലാം തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 4, കിലോവേയ. ഏറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കാണുന്നത്. ലോകത്തെ നിരവധിയായ സജീവ അഗ്നിപർവ്വതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവ സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹവായിലെ കിലോവേയ പട്ടണത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണിത്. നിരവധി ദ്വീപസമൂഹങ്ങളും സമുദ്രപ്രദേശങ്ങളും ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്.
ദ്വീപിന്റെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം 21,000 മുതൽ 25,000 വർഷം വരെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ പലപ്പോഴായി വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1990 ബ്ലാക്ക് സാൻഡ് ബീച്ചും അനുബന്ധ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന നിരവധി പ്രദേശത്തേക്ക് പൊട്ടിത്തെറി ബാധിക്കുകയും 2,000 പ്രദേശവാസികളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ 3, പ്ലേയാ സിപ്പോലൈ. മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ബീച്ചാണിത്. എന്നാൽ ബീച്ച് ഓഫ് ഡെത്ത് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയപ്പെടുന്നത് അതിശക്തിയേറിയ തിരകളാണ്. പലപ്പോഴും തീരത്തേക്ക് അടിച്ചു കയറി അപകടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് രൂപപ്പെടുന്നത്. എങ്കിലും സാഹസികത ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സർഫിംഗ്, ബോട്ട് റൈഡിംഗ്, കയാക്കിംഗ് തുടങ്ങിയ നിരവധിയായ വിനോദങ്ങൾ ഇവിടെയുണ്ട്. ഇതുകൂടാതെ തീരവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും നിലനിൽക്കുന്നുണ്ട്. മയക്കുമരുന്നിന്റെയും മറ്റ് വിലക്കുള്ളതുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നതായി പറയപ്പെടുന്നു. നമ്പർ 2, മോർക്കേം ബേ. നിരവധിയായ അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്ന ഒരു ബീച്ചാണിത്. ഇംഗ്ലണ്ടിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലേക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിന്റെ തെക്കുഭാഗത്തായാണ് ഇത് കാണപ്പെടുന്നത്. ലെവറ്റ്, കെറ്റ്, കീർ തുടങ്ങിയ നദികളാണ് ഇതിന്റെ സമീപ പ്രദേശത്തായി ഉള്ളത്. ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി ദ്വീപസമൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ക്വിക്ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രതിഭാസവും ഇവിടെ കാണപ്പെടുന്നു. ഇത് നിരവധി ആളുകൾക്ക് അപകടം വരുത്തി വെക്കുന്നുണ്ട്. മണൽ തീരം പെട്ടെന്ന് പ്രക്ഷുബ്ധമാവുകയും തീരം അപകടകരമായ രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ രീതിയിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. നമ്പർ 1, ഹരാകാപ്പിയ ബീച്ച്. ഏറെ വ്യത്യസ്തമേറിയതും മനോഹരവുമായ ഹവായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ബീച്ച് എന്ന രീതിയിലും ഹരാകാപ്പിയ ബീച്ച് അറിയപ്പെടുന്നു. ഇതിന് കാരണം ശക്തമായ വേലിയേറ്റവും തിരയുടെ ശക്തിയുമാണ്. ഇതുവരെ ഏകദേശം 30 ആളുകളാണ് ഈ ബീച്ചിന് സമീപം മരണപ്പെട്ടത്. എങ്കിലും ഇന്നും നിരവധിയായ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തിരയെ കടന്നു പോകുന്ന സന്ദർശകരെ കാത്ത് അപകടകാരികളായ നിരവധി മത്സ്യങ്ങളുമുണ്ട്. ഇവിടെയുള്ള നീന്തൽ ഏറെ അപകടം പിടിച്ചതാണ്. ഈ രീതിയിൽ ഹവായിലെ 2-ാമത്തെ ബീച്ചാണിത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബീച്ചുകളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.